ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മട്ടൻ വരട്ടിയത് ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുക്കറിൽ ഇടുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെറിയ തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അര കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പും വിനീഗറൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമില്ല. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് നെടുകെ കീറിയത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണ് മുളക് പൊടി. ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഏലക്കായയും 1 കഷ്ണം ബേ ലീഫ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ കത്തിച്ചു കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ എടുക്കും ഇത് വേവാൻ. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പല മട്ടനും പല വേവിലെല്ലാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വേവുമ്പോഴേക്കും കുറച്ച് മസാല വറുത്തെടുക്കണം. പിന്നെ ചുവന്നുള്ളി തൊലി കളഞ്ഞ് വെക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ഇത് വേവുന്നതിന് മുമ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. മട്ടൻ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തീ കത്തിച്ചിട്ടില്ല. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. 1 ടീസ്പൂണ് മുഴുവൻ മല്ലി, 3 വലിയ ഉണക്കമുളക്. വലുതായതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചിടുന്നത്. ചെറുതാണെങ്കിൽ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. 1 2 കറിവേപ്പില. ഇതെല്ലാം ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി വറുത്തെടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. നന്നായി മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ മൂത്തോന്നറിയാൻ വേണ്ടിയിട്ട് ഈ മുളകോ അല്ലെങ്കിൽ മല്ലിയോ കയ്യിലെടുത്തിട്ടിങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവ. അതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കണ്ട കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് തീ നിർത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം പൗഡറാക്കി എടുക്കാം. ഇപ്പം മട്ടൺ കുക്കായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഉണ്ട് ഇതിൽ. നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വരട്ടിയെടുക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ 1/20 ചുവന്നുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് നടുമുറിച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിനി നമ്മൾ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ചുവന്നുള്ളി ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മട്ടൻ വരട്ടിയതാണ്. 1/2 ടീസ്പൂണ് മുളക് പൊടി,
കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി. നിങ്ങൾക്ക് മുഴുവനോടുള്ള ഗരം മസാല ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റുന്നതിന് മുമ്പ് ഓയിലിട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. മസാല എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പാലൊക്കെ വറ്റി മസാല നന്നായി പരണ്ടിരിക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക. അതിന് ശേഷം മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കായതിന് ശേഷമാണ് നമ്മൾ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ മസാല നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടൺ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിലിട്ട് വരട്ടിയെടുക്കുക. ഞാനിതിന് മുന്നേ ഒരു മട്ടൺ റോസ്റ്റും മട്ടൺ ബിരിയാണിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല തെരിത്തെരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതപ്പോൾ നമ്മുടെ മട്ടൺ വരട്ടിയത് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സ്പൈസിയും ആയിട്ടുള്ളൊരു മട്ടൺ വരട്ടിയതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയ്ക്കും അപ്പത്തിനും ഗീ റൈസിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മട്ടൺ ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കും. അത്രയും ടേസ്റ്റിയാണ് ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.